എല്ലാവർക്കും നമസ്കാരം ഞാൻ യദു പഴയിടം ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് മറ്റൊന്നുമല്ല ചക്ക കൊണ്ടുള്ള ഒരു പുളിശ്ശേരി എന്നും പറയാം അല്ലെങ്കിൽ കാളൻ എന്ന് പറയാം കാരണം ഈ ചക്ക വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ചക്ക ചക്കപ്പഴമാണെങ്കിലും അതുകൊണ്ട് ചക്ക തോരനാണെങ്കിലും ചക്കക്കുരു കൊണ്ട് കൂട്ടാനാണെങ്കിലും പല വിഭവങ്ങൾ നമ്മൾ പരീക്ഷിക്കുന്നതാണ് അങ്ങനെ പരീക്ഷണത്തിനൊടുവിൽ നമുക്കും ഒരു സാധനം ഇപ്പോൾ നമുക്ക് കയ്യിൽ വന്നിരിക്കുകയാണ് ചക്കപ്പഴം ചേർത്തിട്ടുള്ള ഒരു കാളൻ അത് എല്ലാവർക്കും വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അതിൻ്റെ റെസിപ്പി എന്താണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് ഇതിന് വേണ്ട വിഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്താം നന്നായിട്ട് പഴുത്ത ഒരു 15-18 ചക്കച്ചുള വേണം നമുക്ക് എല്ലാവരും കണ്ടോളൂ നല്ലോണം പഴുത്ത ചക്കച്ചുളയാണിത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് കൂടി വേണം 1 ടേബിൾ സ്പൂൺ ഉപ്പ് വേണം നമുക്ക് പിന്നെ കുറച്ച് ശർക്കര നമുക്ക് അവസാനം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം ആദ്യം നമ്മൾ ഈ ചക്കപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ഇത് പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൽച്ചട്ടിയാണത് ഈ കൽച്ചട്ടിക്കകത്ത് വെച്ചാൽ ടേസ്റ്റ് കൂടുമെന്നാണ് എല്ലാവരും പറയാം അടുപ്പ് കത്തിച്ചു കൽച്ചട്ടി കൊണ്ടുവച്ചു അതിനകത്തേക്ക് കുറച്ച് ആദ്യം ചക്കച്ചുള എടുത്തതിനകത്ത് കിട്ടുന്നു കുറച്ച് വെള്ളം ഒഴിക്കണം ശേഷം കുറച്ച് കുരുമുളക് പൊടി എടുക്കുന്നു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ചക്കപ്പഴം എടുത്തു വെച്ചു ചക്കപ്പഴം ഇട്ടു കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കുറച്ച് ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി നമ്മൾ മുമ്പേ ഇട്ടില്ലായിരുന്നു ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വെച്ചു ഇനി ഈ കഷ്ണം വേവുന്ന വരെ നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കുക ഓക്കെ ചക്കപ്പഴം നമ്മൾ വേവാനായിട്ട് വച്ചിട്ടുണ്ട് ഒപ്പം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് ഒരു 10-15 മിനിറ്റ് സമയമെങ്കിലും എടുക്കും വേവാനായിട്ട് ആ സമയത്ത് ഞാൻ വേറെ നമുക്കൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് കൊണ്ട് റെഡിയാക്കണം അതിനുവേണ്ടി നമ്മളൊരു ഒരു മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് ഇവിടെ അതെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുക്കുന്നു ഇതാ ഓക്കെ എടുക്കുന്നു നല്ല പുളിയുള്ള തൈര് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈര് വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക തൈരും കൂടെ ഒഴിച്ചു കുറച്ച് ജീരകം കൂടെ എടുത്തു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഈ ചക്ക വേവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം നിങ്ങൾ ചക്ക വെന്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇത് കുറച്ച് സമയം എടുക്കും കാരണം എന്ന് വെച്ചാൽ ഇത് സാധാരണ ചക്കപ്പഴമല്ല അതൊരു പഴുപ്പായി വരുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടിത് കട്ടി കൂടിയ ചക്കച്ചുളയാണ് അപ്പോൾ ഇത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ വേവിക്ക് വാങ്ങിച്ച ചക്കപ്പഴം എന്തോ നമുക്ക് നോക്കാം ആ വെന്തിട്ടുണ്ട് നല്ല ചക്കപ്പഴം പഴുത്ത വെന്ത വാസന വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഓക്കെ ഇനി നമ്മൾ ഈ ചക്കപ്പഴം ഒന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മുമ്പേ അരച്ച് വച്ചിട്ടുള്ള അതായത് നാളികേരം തൈരും ജീരകവും ചേർത്ത് അരച്ച് വെച്ച അരപ്പാണിത് ഇത് അരച്ചെടുത്തതാണ് ഇപ്പോൾ നമുക്ക് അരച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ഈ വെന്ത ചക്കപ്പഴം നമ്മളൊന്ന് മിക്സിയിൽ നമ്മളൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് നന്നായിട്ട് വെന്ത ചക്ക കേട്ടോ അത് നമ്മൾ ചക്കപ്പഴവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മുമ്പേ ചക്കപ്പഴം വേവിച്ചത് ആ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത അരപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ചെടുത്ത നമ്മൾ ചക്കപ്പഴം നമ്മൾ മുമ്പേ വേവിച്ചെടുത്തത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കേ എല്ലാവരും കണ്ടോളൂ കണ്ടോ ഇത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങോട്ട് വഴുവഴാനാവാണ്ട് ഒന്ന് എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു വരാത്തതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് നമ്മൾ ശേഷം നമ്മൾ അടുപ്പ് കുറച്ച് മുമ്പ് എടുത്ത കാൽച്ചട്ടി തന്നെ വീണ്ടും നമ്മൾ അടുപ്പ് കത്തിക്കുന്നു കുറച്ച് വെള്ളം ഒഴിക്കുന്നു നമ്മൾ വേവിച്ച് വെച്ച ചക്ക അരച്ചെടുത്ത് നേരെ ചേർക്കുന്നു ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേര അരച്ച് വെച്ചുകൊണ്ട് ചേർക്കുന്നു നമ്മൾ ശർക്കര കുറച്ച് ചേർക്കാം എന്ന് വെച്ചാൽ മധുരം എടുത്ത ചക്കയ്ക്ക് നമ്മളെടുത്ത ചക്കയ്ക്ക് മധുരം കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ശർക്കരയുടെ നമുക്ക് ചേർക്കാം മധുരം വേണ്ട ചേർത്താൽ മതി നമ്മളിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം നമ്മുടെ ചക്കപ്പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിലും കളറുണ്ട് കേട്ടോ ഇതിന് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് സാധനം വന്നിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ അറിയാം കണ്ടോ സാധനം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് കെടുത്തിയിട്ട് കുറച്ച് പരിപാടിയോട് ബാക്കിയുണ്ട് കേട്ടോ ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ ആദ്യം നന്നായിട്ട് പഴുത്ത ചക്കച്ചോളം ഒരു 15 എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ചക്കപ്പഴം ഒന്ന് വേവിച്ചു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചക്കപ്പഴം വേവിച്ചു ചക്കപ്പഴം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ആ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരമുറി നാളികേരം നമ്മൾ എടുത്തായിരുന്നു ആ നാളികേരം നന്നായിട്ട് ചിരകിയെടുത്ത നാളികേരവും ഒരു ബൗളിൽ ഇത്തിരി തൈരും കുറച്ച് ജീരകം കൂടെ ചേർത്ത് നമ്മൾ അരപ്പായിട്ട് അരച്ചെടുത്തു ഈ അരച്ചെടുത്ത് മാറ്റി വെച്ചതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ചക്കപ്പഴം വേവിച്ചതും അതുപോലെ തന്നെ അതിൻ്റെ ചൂടൊന്നാറിയ ശേഷം അരച്ചെടുത്തിട്ട് രണ്ടും ഒന്നിച്ച് വീണ്ടും നമ്മൾ ആദ്യം വെച്ച അതേ കൽച്ചട്ടിയിൽ തന്നെ മിക്സാക്കി എടുത്തു കേട്ടോ ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിനകത്ത് ഇതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്താൽ മതി എൻ്റെ വേറെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് വറവിടണം അതിൻ്റെ അകത്ത് അത് നമുക്കിപ്പോൾ ചെയ്യാനുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം നല്ല കട്ടിയായിട്ട് വന്നു ഇതങ്ങ് ഓഫ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വറവിട്ടിട്ട് ഗാർണിഷ് ചെയ്യണം അതിന് ആദ്യം നമുക്ക് വേറൊരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ട് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ ഇതാ കണ്ടു വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു അപ്പോൾ ഈ എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുത്ത് അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി ഇടാവും അപ്പോൾ ആ സമയമാണ് എണ്ണ തിളക്കുന്ന സമയത്ത് വേറൊരു ചെറിയ പണിയുണ്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ബൗളിലേക്ക് മാറ്റിയെടുക്കാം എണ്ണ തിളച്ച് വന്നു മുളക് രണ്ടെണ്ണം കീറിയിട്ടു കടുകറിയിട്ടു അപ്പോൾ നമ്മൾ വറവെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്കപ്പുളിശ്ശേരി എടുത്ത് വച്ചതിനകത്തേക്ക് വറവോടെ ഇട്ട് വറവൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കപ്പഴം പൊളിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി വിഭവമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന വിഭവമാണിത്. എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ടേസ്റ്റ് പറയുകയാണെങ്കിൽ കുറച്ച് പുളിയും കുറച്ച് മധുരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്വാദാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുളി കൂടുതലാണെങ്കിലും മധുരം ഇപ്പം കുറച്ചും കൂടെ ശർക്കര വേണമെങ്കിൽ ചേർക്കാം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല പാകത്തിന് മധുരമുള്ളൊരു അടിപൊളി വിഭവമാണ്. എല്ലാവരും വീട്ടിൽ കഴിച്ചു നോക്കാം. ഇന്ന് പരിചയപ്പെടുത്തിയ ചക്കപ്പുളിശ്ശേരി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ, നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ആ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.